നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിജിൽ ദാസ് ഈ പേരിപ്പോൾ മലയാളികൾക്ക് പരിചയമായിരിക്കുമല്ലോ അതെ ആ വിവാദ കൊലപാതക കേസിലെ പ്രതി എന്നാരോപിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇയാൾ അതായത് ഈ നിജിൽ ദാസ് പോലീസിൽ നിന്ന് മുങ്ങി നടക്കുകയായിരുന്നു അല്ല ഹരിദാസം കൊലക്കേസിൽ അയാളെ പല പ്രാവശ്യം പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു നിജിൽദാസ് ഒളിവിലാണ് എന്ന് പോലീസ് റിപ്പോർട്ടുണ്ടോ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പോലീസ് റെക്കോർഡ്സ് പ്രകാരം അയാൾ ഒളിവിലല്ല എപ്പോൾ വിളിച്ചാലും അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു എന്തുകൊണ്ടാണ് അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാതിരുന്നത് കേസിലെ പതിനാലാം പ്രതിയാണ് നിജിൽ ദാസ് ഗൂഢാലോചന ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ അയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഒന്നുമില്ല അങ്ങനെയുള്ളയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആവശ്യപ്പെട്ടാൽ അത് കേസിൻ്റെ മുഴുവൻ ഗൗരവത്തെയും ബാധിക്കും ലോക്കൽ സി പി എം പ്രവർത്തകരുടെ പ്രഷർ കൊണ്ട് മാത്രമാണ് അയാളെ പ്രതിയാക്കിയത് പിന്നെന്തിനാണ് അയാൾ മാറി താമസിച്ചത് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് അയാളോട് പറഞ്ഞത് പോലീസ് തന്നെയാണ് വീട്ടിൽ താമസിച്ചാൽ അയാളുടെ ജീവന് ഭീഷണിയുണ്ട് അയാൾ താമസിച്ച വീടും രേഷ്മ താമസിച്ചിരുന്ന വീടും അടുത്തടുത്താണോ അല്ല വളരെ ദൂരമുണ്ട് വീട് ആരുടെ പേരിലാണ് രേഷ്മയുടെ ഭർത്താവിൻ്റെ പേരിൽ എങ്ങനെയാണ് രേഷ്മ ആ വീട് കുറച്ച് ദിവസത്തേക്ക് നിജിൽദാസിന് വാടകയ്ക്ക് കൊടുത്തത് രേഷ്മയുടെ ആത്മസുഹൃത്തിൻ്റെ ഭർത്താവാണ് നിജിൽദാസ് കുറച്ച് ദിവസം വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന വീട് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും നൽകി വീട് വാടകയ്ക്ക് നൽകുന്ന വിവരവും നിജിൽദാസ് അവിടെ താമസിക്കുന്ന വിവരവും ആർക്കൊക്കെ അറിയാമായിരുന്നു രേഷ്മ രേഷ്മയുടെ ഭർത്താവ് മകൾ അച്ഛൻ അമ്മ നിജിൽദാസിൻ്റെ ഭാര്യ രേഷ്മയ്ക്കോ കുടുംബത്തിനോ എന്തെങ്കിലും ആർ എസ് എസ് ബന്ധമുണ്ടോ ഇല്ല അവർ പരമ്പരാഗതമായി തന്നെ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് പ്രധാന ചോദ്യം പിന്നെ എന്തിന് ഈ സ്ത്രീയുടെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് ഇത്ര നീചമായി കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൂട്ടുകെട്ട് പ്രചരണം നടത്തുന്നു അതെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പാലക്കാട് സംഭവത്തിൽ അതായത് പാലക്കാട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പള്ളി ഇമാമിനെ റംസാൻ മാസത്തിൽ അറസ്റ്റ് ചെയ്ത സംഭവം കേരളത്തിൽ ചർച്ച ചെയ്യരുത് അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്നാലും അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുമോ അതല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതും ഇതിനപ്പുറവും ചെയ്യും ഇങ്ങനെയല്ലാതെ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുമോ അവർക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ സ്ത്രീകളുടെയൊക്കെ വിധി ഇങ്ങനെ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും അറക്കാവുന്ന നേർച്ച കോഴികൾ അത് ചെയ്യുന്നത് ഇന്നലെ വരെ സ്വന്തമെന്ന് കരുതിയവർ തന്നെയാവും എപ്പോൾ എങ്ങനെ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഒന്ന് ഓർക്കുക മാംസപിണ്ഡത്തിൻ്റെ പോലും വിലയില്ല കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ സ്ത്രീകൾക്കെന്ന് തെളിയിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിലെ അന്തങ്കമ്പികൾ സൈബർ പോരാളികൾ എത്ര നീചമായിട്ടാണ് ആ സ്ത്രീയെ വേട്ടയാടുന്നത് എന്ന് കാണുക അവർ പരമ്പരാഗതമായി പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലുള്ളവർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ സത്യം എന്നിട്ടും ആരെങ്കിലും ആ കുടുംബത്തിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുക സത്യം ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ എക്കോ സിസ്റ്റം ഇടത് എക്കോ സിസ്റ്റം ബാധിച്ച ഇവിടുത്തെ മാധ്യമങ്ങളടക്കമുള്ള എല്ലാവരും പറയുന്ന വാർത്ത എന്താണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്രേ ഒളിവിൽ കഴിഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ് പതിനാലാം പ്രതിയാണ് ഈ നിജിൽ ദാസ് എന്ന വ്യക്തി പലതവണ പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് വിട്ടയച്ചതാണ് പിന്നീട് എന്തിനാവും പോലീസ് പറഞ്ഞത് പോയി മാറി നിൽക്കാൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞത് കാരണം നിയമത്തെ പേടിച്ചിട്ടല്ല ഇവിടെ സ്വന്തമായി കോടതിയും പോലീസും ഗുണ്ടാ സംഘങ്ങളുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പേടിച്ചിട്ടാണ് പക്ഷേ അപ്പോൾ അയാൾ വിചാരിച്ചു കാണും കമ്മ്യൂണിസ്റ്റ് കോട്ടയെ തന്നെ കയറി ഒളിച്ചിരുന്നാൽ അവർ കണ്ടുപിടിക്കില്ല എന്ന് അങ്ങനെ ഒരു അതിബുദ്ധി കാണിച്ചാണ് ഈ രേഷ്മ എന്ന് പറയുന്ന ആ ടീച്ചറുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചത് അവർ തമ്മിൽ രണ്ടും വിരുദ്ധ ചേരിയിലുള്ള അല്ലെങ്കിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാവാം പക്ഷേ രേഷ്മയും ഈ പ്രതിയുടെ ഭാര്യയും തമ്മിൽ അടുപ്പമുണ്ട് അവർ തമ്മിൽ സുഹൃത്തുക്കളുമാണ് അങ്ങനെ ആ സുഹൃത്ത് ബന്ധം വെച്ചിട്ടാവാം ഒരുപക്ഷെ ഈ വാടകയ്ക്ക് ഇഷ്ടത്തോടെ ആയിരിക്കില്ല കൊടുക്കേണ്ടി വന്നത് പക്ഷേ അതിന് ഏതൊക്കെ തരത്തിലുള്ള അപവാദ കഥകളാണ് ആ സ്ത്രീയെ പറ്റിയിട്ട് ഇവർ ഈ മാനുഷിക പരിഗണനയൊക്കെ വലുതായിട്ട് പറയുന്നത് മനുഷ്യനാവണം എന്ന പാട്ടൊക്കെ ഉള്ളതാണ് സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം കൂട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സഖാത്തിക്ക് പോലും യാതൊരു മനുഷ്യ മാനുഷിക പരിഗണനയും കൊടുക്കാത്തവർ എങ്ങനെയായിരിക്കും മറ്റുള്ളവർക്ക് മാനുഷിക പരിഗണന കൊടുക്കുന്നത് അവിടെയുള്ള ആ ജില്ലാ സെക്രട്ടറിയുടെ കാര്യം വിട്ടേക്ക് അത് പണ്ട് ജഡ്ജിയെ ശുംഭൻ എന്നുവരെ വിളിച്ചിട്ടുള്ള വാ പോയ കോടാലിയാണ് അയാൾ പറയുന്നത് കണക്കിലെടുക്കണ്ട ആ പ്രദേശത്ത് ഉള്ള അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും മുൻ ലോക്കൽ സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞതാണ് രേഷ്മയുടെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എന്ന് എന്നിട്ടും സ്വന്തം സഖാവാണ് എന്ന് നൂറ് ശതമാനം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയിലേക്ക് എല്ലാ അപവാദ കഥകളും കെട്ടിവെക്കാൻ അവർ ശ്രമിച്ചത് അത് അവരുടെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പാലക്കാട് ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് അവിടുത്തെ ഇമാമിനെ കൊലക്കേസ് പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത വാർത്ത കേരളം ചർച്ചയാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തിന്ന ചോറിനുള്ള നന്ദി കാണിക്കുകയാണ് കിട്ടിയ വോട്ടിനുള്ള നന്ദി കാണിക്കുകയാണ് സ്വന്തം കുടുംബത്തിലെ ഒരു സ്ത്രീയെ തന്നെ അങ്ങേയറ്റം ഹീനമായി നീചമായി അപമാനിച്ചുകൊണ്ട് അതാണ് ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ അതിൻ്റെ അപ്പുറം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വളർന്നിട്ടില്ല ഇനി വളരാനും പോവില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്